നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നൗ വെസ്റ്റാമിനെതിരെയുള്ള ലൈനപ്പിൽ എല്ലാവരും ഫെലിക്സിന്റെ നമ്പർ ടെന്നും ഫൊഫാനേനെ സ്ട്രൈക്കറുമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും. ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല കുഴപ്പമുണ്ട്, കാരണം ഞാൻ ഇമാജിൻ ചെയ്ത ലൈനപ്പിൽ ഫെലിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്പർ 9 ഫോൾസ് 9 റോളിൽ കളിക്കുന്നത്. ആ നമ്പർ 10 റോളിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നത് സ്റ്റേർലിംഗ് ആണ്. ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഡബിൾ പിവറ്റിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. ഹൂവർ ഇസ് ഫിറ്റ് ആൻഡ് അവൈലബിൾ, കോർണറും ആവരുത്, മേസൺ മൗണ്ടും ആവരുത്, കാരണം ഡബിൾ പിവറ്റിൽ രണ്ടുപേരും ശോകമാണെന്നുള്ളത് കാര്യം അറിയാം. ബാക്ക് ഫോർ ഓഫ് ചില്ലി, കുക്കുറയ, മുഡ്രിക്, മാഡോക്കെ അല്ലെങ്കിൽ സി എച്ച് അവിടെ വരുന്നു കഴിഞ്ഞാൽ. സോ മൈ ലൈനപ്പ് സിമിലർ എക്സെപ്റ്റ് ഫെലിക്സ് ആസ് എ ഫോൾസ് 9 നമ്പർ 9. നൗ ഫെലിക്സിനെ എന്തുകൊണ്ട് എല്ലാവരും നമ്പർ 10 ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുള്ളമിനെതിരെയുള്ള മത്സരത്തിൽ അത് തന്നെ, ഫുള്ളമിനെതിരെയുള്ള ഈ കഴിഞ്ഞ മത്സരം, അതിന് മുമ്പത്തെ മത്സരമാണ് തോന്നുന്നു, മത്സരത്തിൽ പുള്ളിക്കാരൻ കളിച്ച കളിയൊക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ച പുള്ളിക്കാരൻ നമ്പർ 10 ആണെന്നുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ കളി മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടനമിൽ അൽവാരസിനെയാണ് നമ്പർ 10 പെപ് ഗാർഡിയോള ഏകദേശം ഇട്ട് കളിപ്പിച്ചത്. ആൻഡ് ഹി വാസ് സ്ട്രഗ്ലിംഗ്. ആ ഒരു റോളിൽ അൽവാരസ് വൺ സ്ട്രഗിൾ തന്നെയായിരുന്നു, അത് വളരെ എവിഡന്റ് ആയിരുന്നു. കെവിൻ ഡി ബ്രോയ്നർ വന്നോ ടീമിന്റെ ഷേപ്പ് മൊത്തം മാറി, കാരണം ഈ നോസ് ആ റോൾ ഓപ്പറേറ്റ് ചെയ്യാൻ. ഫെലിക്സ് അങ്ങനെ ഒരു റോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. പുള്ളിക്കാരന് ഒരു ഫ്രീ റോമിംഗ് റോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4-4-2 ഫോർമേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, എന്നാലേ പുള്ളിക്കാരന് ആ ഫ്രീ റോമിംഗ് റോൾ കൊടുക്കുള്ളൂ. ആ ഹോളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ, നമ്പർ 10 റോളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് ഫെലിക്സ് ആ ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. സ്റ്റേർലിംഗ് നേരെ മറിച്ച് ആ പൊസിഷനിൽ പിന്നെയും നല്ല രീതിയിൽ കളിക്കാനായിട്ടുള്ളൊരു സാധ്യത തോന്നുന്നു എൻ്റെ മനസ്സിൽ, കാരണം ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ലെഫ്റ്റ് വിംഗറായിട്ട് കളിച്ചിട്ടുണ്ട്, റൈറ്റ് വിംഗറായിട്ട് കളിച്ചിട്ടുണ്ട്, ഫോൾസ് നയനായിട്ട് കളിച്ചിട്ടുണ്ട്. സോ ഈസ് ഈ അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം റിയലി റിയലി വെൽ. ആ ഒരു നമ്പർ 10 റോളിൽ എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു പക്ഷേ സ്റ്റേർലിംഗിന് കുറേ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയണത്. നൗ ഇതായിരിക്കണം എന്നില്ല ലൈനപ്പ്, പക്ഷെ എല്ലാവരുടെയും ലൈനപ്പിൽ ഒരാളുടേതിൽ പോലും മേസൺ മൗണ്ടും കയാവേഴ്സും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. വി കൻ ഓൾസോ ഗോ ഫോർ എ 4-4-2 അല്ലെങ്കിൽ ഒരു 4-2-2-2 ഫോർമേഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം, അതൊരു സാധ്യതയാണ്. പക്ഷേ നമുക്ക് പ്രോപ്പർ രണ്ട് വിങ്ങേഴ്സ് ഉള്ള സ്ഥിതിക്ക് വി ഷുഡ് ഷിഫ്റ്റ് ടു എ 4-2-3-1, കാരണം ആ ഹോളിനെ ആരും ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് തന്നെ. ഫെലിക്സ് ഓപ്പറേറ്റ് ചെയ്താൽ മോശമാവും എന്നുള്ളതല്ല, പുള്ളിക്കാരൻ അത്രത്തോളം തന്റെ സ്കിൽ സെറ്റ് ആ നമ്പർ 10 റോളിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ എന്റെ മനസ്സിലൊരു സംശയാസ്പദമായിട്ടുള്ളൂ. ഹോപ്പ്ഫുള്ളി ദാറ്റ് ഐ ആം പ്രൂവൺ റോങ്. അതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല, കാരണം അൾട്ടിമേറ്റ്ലി വി വോണ്ട് ചെൽസി ടു വിൻ. സോ ദാറ്റ്സ് മൈ തോട്ട്സ്. ഫെലിക്സ് ആസ് എ ഫ്രീ റോമിംഗ് ഫോൾസ് 9, സ്റ്റേർലിംഗ് ആസ് എ നമ്പർ 10. നമ്മൾ ഇനി ആക്ച്വൽ ലൈനപ്പ് എന്ത് വരുന്നുള്ളത് കണ്ടറിയാം. ഇനി പ്രെഡിക്റ്റഡ് ലൈനപ്പ് വേറെ വീഡിയോയിൽ ഞാൻ പ്രെഡിക്റ്റഡ് ലൈനപ്പ് ചെയ്യണം. അപ്പൊ അതിൽ ഈ ലൈനപ്പിനെ കുറിച്ചും പ്ലെയർ ഇഞ്ചുറീസും സസ്പെൻഷനെ കുറിച്ചും സംസാരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇതിപ്പോ ഒരു മുന്നോടിയായിട്ടൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ, കാരണം ഒരുപാട് ട്വിറ്ററിൽ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, എസ് കെ ചെൽസിക്കാരൻ.